ഇപ്പോഴത്തെ തങ്കപ്പച്ചേട്ടൻ തങ്കപ്പച്ചേട്ടൻ ഇറങ്ങി തങ്കപ്പച്ചേട്ടൻ അല്ലേ എനിക്ക് വേറെ ജോലിയുണ്ട് ഇന്നലെ ഇലക്ട്രീഷ്യനാണ് തങ്കു ആൻഡ് ഷാലു അവിടെ നിൽക്കുന്നില്ലേ ആ 80-ലെ റഹ്മാൻ ആ 80-ലെ റഹ്മാൻ നിൽക്കുന്നിടത്തോളം നിങ്ങൾ ജയിക്കില്ല എന്റെ വെല്ലുവിളിയാണ് ഒന്ന് കേക്കട്ടെ ശബ്ദം എനിക്ക് എന്ത് കിട്ടും വില വേഷം പറ്റിയ സമയം എനിക്ക് എന്ത് കിട്ടും അതിൽ നിന്ന് രണ്ടെണ്ണം ഞാൻ തരാം അതിൽ ഒതുങ്ങിയില്ലെങ്കിൽ മൂന്ന് ദോശ സിംഗിൾ ഓംലെറ്റ് മാറ്റി തരും കച്ചവടം നടക്കുമ്പോഴോ ശരി ശരി മൂന്ന് ഉമ്മ ഞാനും രണ്ടു ഉമ്മ നിങ്ങളും എനിക്ക് വേണ്ട എനിക്ക് രണ്ടര വെച്ചേക്ക് നമുക്ക് ഞാൻ വിചാരിച്ചാലാണ് എന്തെങ്കിലും നടക്കുള്ളൂ നമുക്ക് ഷെയർ ആക്കാം ഷെയർ വേണ്ട രണ്ടര അല്ല എനിക്കും നമുക്കണ്ട ഞാൻ കാണാം ഉമ്മ കച്ചവടം നിർത്താവോ എനിക്ക് അറിയാത്ത എന്തോ അനുവിന്റെ ഉള്ളിൽ തീയും തങ്കുവിന്റെ ഉള്ളിൽ ഐസും കട്ടെ ആഹാ എന്താണെന്ന് അറിയില്ല തങ്കച്ചേട്ടൻ ജയിച്ചിട്ട് വരണേ ബിനിച്ചേട്ടൻ ഉഴപ്പ് കാണിക്കുകയാണെങ്കിൽ ഞാൻ ചേട്ടനടിക്കും ഉഴപ്പ് കാണിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ മാത്രം അത് പോയിന്റ് പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അല്ല ബെറ്റ് ബെറ്റാണ് ഇതിനകത്ത് നമ്മൾ തോറ്റാൽ ഇനി അല്ല അല്ല ഞങ്ങളുടെ വക ഞങ്ങളുടെ ലീഡറിനെ അടി കിട്ടും ഇനി കൂട്ടുകാരിയെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ചില പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരിയും വായിക്കും ഇതിപ്പോ തങ്കച്ച ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ ഞാൻ അടി കൊണ്ട് പൊളയൂലോ അവന് സുഖം എനിക്ക് ദുഃഖവും അത് നടക്കൂല കള്ളത്തരം കാണിച്ചാൽ അത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു വാക്ക് പ്രോമിസ് ആയിട്ട് നമ്മൾ തന്നിരുന്നു ഇതില് ബിനിച്ചേട്ടൻ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല ഇത് പലരും അതുമല്ല സത്യം പറയട്ടെ ഈ ഗെയിം ടെലികാസ്റ്റ് വരുമ്പോ കണ്ടോളൂ ലാസ്റ്റ് മിനിറ്റ് വരെ നിങ്ങൾ ഭയങ്കര സ്പീഡിലാണ് കളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ ഇത്ര ഉമ്മ തങ്കുന വന്നിട്ടുണ്ടല്ലേ പിന്നെ ഓരോ പെർഫോമൻസ് കഴിയുമ്പോൾ ഇത്ര 5 വർഷമായിട്ട് ഞാൻ ഉമ്മ കൊടുത്തോളൂ അതിനെന്താ കുഴപ്പം 5 വർഷമായിട്ട് നിനക്കൊരു ഉമ്മ കൊടുക്കാൻ തോന്നിയിട്ടുണ്ടോ
അവൾക്ക് തോന്നിയത് കൊണ്ടാണല്ലോ ഈ മത്സരത്തിൽ തയ്യാറായത്. ഒരു പ്രഷറിന്റെ ഗുളിക കൊടുക്കാണ്ടാവോ? ആർക്കാ? അവന്. തങ്കച്ചനെ തോക്കണേ ചാട്ട് ഞാൻ അടിക്കും. എനിക്ക് തന്നാ ഞാൻ തിരിച്ചു തരും. വാങ്ങാൻ റെഡിയാണോ? ഞാൻ കൊടുക്കാം. ഈ കല്യാണത്തിന് വീട്ടിൽ വന്നിട്ട് മുത്തച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നടത്തി തന്ന മുത്തച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വെല്ലിച്ചന്റെ ആഗ്രഹം ഞാൻ സാധിക്കാൻ പോവാ. അതെ, എനിക്ക് കാര്യം ചോദിക്കാണ്ട്, ഇത് ഫ്രഞ്ച് ആണോ കേരളമാണോ അറിയാൻ കൊള്ളണം. കൺഗ്രാജുലേഷൻ. എന്താ പറയാനടാ, ഫിനിഷ് ഭാഷയും കുറെ നേരം കണ്ട് പല്ലിറുമോ? ചോദിക്കാം, ഇത് എപ്പോഴെങ്ങാനും നടക്കൂടാവെ എന്നൊക്കെ എന്നോട്. ശരിക്കും ബെറ്റ് എന്താണോ അത് ചെയ്യുക. ഇതൊക്കെ എങ്ങനെ ഫണ്ണായിട്ട് എടുക്കാനാ? ഒന്നല്ല അഞ്ചെണ്ണ.